ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദി ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമൂഹത്തിൽ കുറഞ്ഞ വേതനമുള്ള തൊഴിൽ മേഖലകൾ സ്ത്രീകൾക്കായി മാറ്റിവെക്കണമെന്ന കാഴ്ചപ്പാട് മാറേണ്ടതുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതിദേവി. ചെവാൽ സർവീസ് സഹകരണ ബാങ്കിനെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ രാജേഷിന്റെ സ്മരണാർത്ഥം മാധ്യമം ജേർണലിസ്റ്റ്സ് യൂണിയൻ ഏർപ്പെടുത്തിയ നാലാമത് എൻ രാജേഷ് പുരസ്കാരം WCCക്ക്. തെരുവുവിളക്കുകൾ കത്തുന്നില്ലെന്ന് ആരോപിച്ച് ഫറോക്ക് നഗരസഭയിലെ LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. എസറ്റ് പേരാമ്പ്രയുടെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. സമൂഹത്തിൽ കുറഞ്ഞ വേതനമുള്ള തൊഴിൽ മേഖലകൾ സ്ത്രീകൾക്കായി മാറ്റിവെക്കണമെന്ന കാഴ്ചപ്പാട് മാറ്റേണ്ടതുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതിദേവി. കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സമൂഹത്തിൽ ഇന്ന് തുല്യവേതനം സ്ത്രീക്കും പുരുഷനും ലഭിക്കുന്നത് സർക്കാർ മേഖലയിലാണ്. എന്നാൽ സർക്കാർ മേഖലയിൽ വനിതകൾ കൂട്ടത്തോടെ ജോലി ചെയ്യുന്ന സാമൂഹ്യക്ഷേമ മേഖലയിലെ അംഗൻവാടികളിലും ആശാവർക്കർമാരായും കുടുംബശ്രീകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞ വേതനമാണ് ലഭിക്കുന്നതെന്ന് പി സതീദേവി പറഞ്ഞു. അവർ ജോലി ചെയ്തത് സേവനമായതിനാൽ അതിനുള്ള വേതനമാണ് നൽകുന്നത് എന്നാണ് വിശദീകരണം. എന്നാൽ ഈ കുറഞ്ഞ വേതന മേഖലയിൽ പുരുഷന്മാരെ ആരെയും കാണുന്നില്ല. ഈ നിലപാട് സർക്കാരുകളും മാറ്റേണ്ടതുണ്ടെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂട്ടിച്ചേർത്തു. അപ്പൊ കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാൻ ഇടവരുന്ന മേഖലകളെല്ലാം സ്ത്രീകൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. സ്ത്രീയുടെ അധ്വാനത്തിന് അർഹമായിട്ടുള്ള പ്രതിഫലം ലഭ്യമാക്കാത്ത, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഭീഷണഗതികൾ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുക, സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താൻ എങ്ങനെയൊക്കെ കഴിയും എന്നാണ് വനിതാ കമ്മീഷൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി അനുഷ അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാജി സുഗുണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവദാസൻ, വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ, വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശ മേഖലയിൽ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഡോക്ടർ കെ വിജിലയും ഗാർഹിക പീഡന നിരോധന നിയമം 2005 അഡ്വക്കേറ്റ് പി എ മാതിരയും ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ ഫറോക്ക്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിനെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ബാങ്കിന്റെ തൊണ്ടയാടുള്ള ഹെഡ് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. പൊറ്റമ്മൽ ജംഗ്ഷനിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ 100 പേർ പങ്കെടുത്തു. ബാങ്ക് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതങ്ങൾക്കെതിരെയും ചേവായൂർ ബാങ്കിനെ ശത്രുപാണയത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന നിലവിലെ ഭരണസമിതിക്കെതിരെയുമാണ് പ്രതിഷേധമുയർന്നത്. യഥാർത്ഥ കോൺഗ്രസ്സുകാരായ ആളുകൾ നേരിട്ടുകൊണ്ടാണ് ഈ ബാങ്ക് സംരക്ഷിച്ചു പോയിട്ടുള്ളത്. അവിടുന്ന് ഇങ്ങോട്ട് പാർട്ടിയിൽ വിവരങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഒക്കെ
ഈ മേഖലയിലെ സാധാരണ ജനങ്ങൾക്ക് ഈ ബാങ്ക് ഒരു അത്താണിയാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ന് ഭരിക്കുന്നവരും കോൺഗ്രസിന്റെ പേരിൽ അധികാരത്തിൽ വന്ന് ഈ ബാങ്കിലെ ഡയറക്ടർമാരായവരും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയവരാണ് എന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. സ്ഥാനത്തേക്ക് എത്തുവാൻ പാർട്ടി സ്ഥാനം എത്തിക്കഴിഞ്ഞാൽ പാർട്ടിയെ പുറകാൽ കൊണ്ട് ചവിട്ടുന്ന സമീപനം അത് ഏത് പാർട്ടിയായാലും അപലപിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തില് ഒരു സംശയവുമില്ല. ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ നിജേഷ് അരവിന്ദ്, ഷെറിൽ ബാബു, എൻ എസ് യു ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ മാങ്കാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുബൈർ അധ്യക്ഷനായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ശശിധരൻ കാഞ്ഞോളി, നിസാർ പുരത്തിൽ, മോഹനൻ പുതിയോട്ടിൽ, വിശ്വൻ പുതുശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്ന് ആരോപിച്ച് ഫറൂഖ് നഗരസഭയിലെ എൽ ഡി എഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സമരം സി പി ഐ എം ഫറൂഖ് ഏരിയ കമ്മിറ്റി അംഗം സി ഷിജു ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് നഗരസഭയിലെ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിൽ ഭരണാധികാരികളുടെ അനാസ്ഥ കാരണം പ്രധാനാങ്ങാടികളും 38 ഡിവിഷനുകളിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളും ഇരുട്ടിലാണെന്ന് ആരോപിച്ചായിരുന്നു എൽ ഡി എഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ കവാടത്തിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചത്. 2023-24 വർഷത്തെ ടെൻഡർ കാലാവധി അവസാനിച്ച് 3 മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ ടെൻഡർ ചെയ്യാനോ നിലവിലുള്ള ടെൻഡർ പ്രകാരം പ്രവൃത്തി നടത്തുന്നവർക്ക് പുതിയ ടെൻഡർ വരുന്നതുവരെ നീട്ടിക്കൊടുക്കാനോ നഗരസഭാ ഭരണസമിതി നടപടി സ്വീകരിക്കുന്നില്ലെന്നും കൗൺസിലർമാർ ആരോപിച്ചു. വർഷങ്ങളായി പുതിയ സ്ട്രീറ്റ് ലൈറ്റ് ലൈൻ വലിക്കാൻ ഡിവിഷനുകളിലെ പദ്ധതിയിൽ ഫണ്ട് വെക്കുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. രാത്രി സമയങ്ങളിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ഈ വെളിച്ചത്തിന്റെ അഭാവം വലിയ പ്രയാസങ്ങളാണ് ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മഴക്കാലമാണ്. അതുപോലെ തന്നെ തെരുവ് നായ ശല്യം ഉൾപ്പെടെ വർദ്ധിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നഗരസഭയുടെ ഒരു പുസ്തകമുണ്ടല്ലോ, നഗരപാലിക നിയമമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ പുസ്തകം എടുത്ത് ചെയർമാൻ ഒന്ന് വായിച്ചു നോക്കണം. ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് വെളിച്ചം. ആ വെളിച്ചത്തിന്റെ കാര്യത്തിലാണ് ഈ നഗരസഭ ഈ ഇങ്ങനെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കഴിവുകെട്ട ഒരു ഭരണാധികാരികളായി യു ഡി എഫ് ഭരണ സമിതി മാറിയിട്ടുള്ളത്. കൗൺസിലർ ഷെനോബിയ നിയാസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എൽ ഡി എഫ് കക്ഷി നേതാക്കളായ ഒ ഭക്തവത്സലൻ, കെ ടി മുരളീധരൻ, ജലാലുദ്ദീൻ തങ്ങൾ, ബഷീർ പാണ്ഡികശാല, കൗൺസിലർമാരായ കെ കമറുല്ലൈല, എം സമീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർ പി ബിജീഷ്, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സുലൈഖ കെ പി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഫറൂഖ്. എസറ്റ് പേരാമ്പ്രയുടെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ അംഗനവാടി, പ്രീ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, കോളേജ് തലത്തിലെ മികച്ച അധ്യാപകർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും പി ടി എക്കുമാണ് പുരസ്കാരം നൽകുന്നത്. അവിടുത്തെ തെരഞ്ഞെടുക്കുന്ന അധ്യാപകർക്ക് അവാർഡ് നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഓരോ വിഭാഗത്തിലും 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും പൊന്നാടയും പുരസ്കാരമായി നൽകും. കേരള പിറവി ദിനത്തിൽ പേരാമ്പ്രയിൽ വെച്ച് നടക്കുന്ന വിദ്യാഭ്യാസ കോൺക്ലേവിൽ അവാർഡുകൾ വിതരണം ചെയ്യും. ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പുരോഗതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സേവന സന്നദ്ധ സംഘടനയാണ് അസറ്റ് പേരാമ്പ്ര. ഈ വർഷം അസറ്റ് നടപ്പിലാക്കുന്ന ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ. ഈ പേരാമ്പ്ര കൺസ്റ്റിറ്റ്യുവൻസി കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് ആ കൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള നിയോജക മണ്ഡലത്തിലുള്ള സ്കൂളുകളിലെ ഏറ്റവും മികച്ച അധ്യാപകൻ, ഏറ്റവും മികച്ച വിദ്യാലയം, രക്ഷകർത്തൃ സംഘടന, അങ്ങനെ പല പല മേഖലകളിലാക്കി അവാർഡുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ തനത് പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അക്കാഡമിക നിലവാരമുയർത്താൻ പോസിറ്റീവ് മോണിറ്ററിംഗ് പ്രചോദനമേകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് അവാർഡുകൾ ഏർപ്പെടുത്തിയതെന്ന് അസറ്റ് ചീഫ് അഡ്വൈസർ ജിജി തോംസൺ, അസറ്റ് ചെയർമാൻ സി എച്ച് ഇബ്രാഹിംകുട്ടി, ജൂറി അംഗം ബാലചന്ദ്രൻ പറച്ചോട്ടിൽ, ജനറൽ സെക്രട്ടറി നസീർ നൊച്ചാട്, അക്കാഡമിക് ഡയറക്ടർ ടി സലീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പക്ഷെ അത് എല്ലാവർക്കും കിട്ടാൻ സാധ്യതയില്ല, ബുദ്ധിമുട്ടുണ്ട്, പിന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴേ നമ്മൾ വളരെ ചെറിയ ലോക്കൽ ലെവലിൽ തന്നെ മികച്ച അധ്യാപകർ, മികച്ച രക്ഷകർത്തൃ സംഘടന അങ്ങനെയുള്ളതേക്ക് നമ്മൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു എൻകറേജ്മെന്റ് ആയിരിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. കെ
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും മാധ്യമം ന്യൂസ് എഡിറ്ററും കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന നേതാവുമായിരുന്ന എൻ രാജേഷിന്റെ സ്മരണാർത്ഥം മാധ്യമം ജേർണലിസ്റ്റ് യൂണിയൻ ഏർപ്പെടുത്തിയ 4th എൻ രാജേഷ് പുരസ്കാരം WCCക്ക്. പുരസ്കാരം 9th കോഴിക്കോട്ട് സമർപ്പിക്കും. മാധ്യമ മേഖലയിൽ മികവ് തെളിച്ചവർ, സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സമൂഹത്തിൽ ഇടപെടുന്ന വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, ഇവർക്കാണ് മാറി മാറി ഞങ്ങൾ അവാർഡ് കൊടുക്കാറ്. ഇത്തവണ അവാർഡ് ഞങ്ങൾ കൊടുക്കുന്നത് ഒരു പ്രസ്ഥാനത്തിനാണ്, WCC. സിനിമാ രംഗത്ത് ലിംഗവിവേചനത്തിനെതിരെ ലിംഗസമത്വത്തിനു വേണ്ടി അവർ നടത്തുന്ന വലിയ പോരാട്ടത്തെ കേരള സമൂഹം മൊത്തം പിന്തുണയ്ക്കേണ്ട ഒരു ഘട്ടമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ചലച്ചിത്ര രംഗത്ത് ലിംഗനീതി ഉറപ്പാക്കാനും തൊഴിലിടത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കുമെതിരെ ശബ്ദിക്കാനുമായി ആരംഭിച്ച WCCയുടെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴി തുറന്ന സാഹചര്യത്തിലാണ് WCC പുരസ്കാരത്തിന് അർഹമായത്. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 9th തിങ്കളാഴ്ച രാവിലെ കോഴിക്കോട് ചൈതന്യ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുരസ്കാരദാനം നിർവഹിക്കും. ചടങ്ങിൽ എൻ രാജേഷിന്റെ സ്മരണാർത്ഥം MJU പുറത്തിറക്കിയ പ്രഥമ അക്കാഡമിക് ജേണൽ ദി ജേർണലിസ്റ്റിന്റെ പ്രകാശനവും നടക്കും. എൻ രാജേഷ് അനുസ്മരണ പ്രഭാഷണം മാധ്യമപ്രവർത്തക സോഫിയ ബിന്ദ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ മാധ്യമം ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് EM ഫിറോസ് ഖാൻ, സെക്രട്ടറി സുൽഹഫ്, ഭാരവാഹികളായ AB ജുനാഥ്, CR റാഫി ഇസ്മയിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പേരയ്ക്ക ബുക്സ് ഏർപ്പെടുത്തിയ പ്രഥമ UA ഖാദർ കഥാ പുരസ്കാരം AK ഷാഹിനയ്ക്ക്. പുരസ്കാരം 6th കോഴിക്കോട്ട് സമർപ്പിക്കും. ഇത്തവണ നമ്മള് UA ഖാദറിന്റെ പേരിലുള്ള കഥാ പുരസ്കാരം, അതിന്റെ അവാർഡ് പ്രഖ്യാപനമാണ് നടക്കാൻ പോകുന്നത്. AK ഷാഹിന അവരെഴുതിയിട്ടുള്ള കാറ്റും വെയിലും ഇലയും പൂവും പോലെ എന്ന കഥാസമൂഹം തിരഞ്ഞെടുത്തു. AK ഷാഹിനയുടെ കാറ്റും വെയിലും ഇലയും പൂവും പോലെ എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം. 10,000 രൂപയുടെ പുസ്തകങ്ങളും 5,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം 6th കോഴിക്കോട്ട് നടക്കുന്ന പേരക്ക 7th വാർഷികാഘോഷത്തിൽ സമ്മാനിക്കും. മാതൃഭൂമി ബുക്സാണ് പ്രസാധകർ. മലയാളത്തിന്റെ പ്രിയ കവി റഫീഖ് അഹമ്മദ് ചെയർമാനും ബിനേഷ് ചേമഞ്ചേരി കൺവീനറും ഹംസ ആലുങ്ങൽ, ബിന്ദു ബാബു, പ്രശോഭ് സാകല്യം എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് കൃതി തെരഞ്ഞെടുത്തത്. വാർത്താസമ്മേളനത്തിൽ പേരക്ക ബുക്സ് മാനേജിംഗ് എഡിറ്റർ ഹംസ ആലുങ്ങൽ, ജൂറി അംഗങ്ങളായ ബിനേഷ് ചേമഞ്ചേരി, പ്രശോഭ് സാകല്യം, ബിന്ദു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ SWAC സംഘടിപ്പിച്ച കേരള റീറ്റെയിൽ എക്സ്പോ 2024 കോഴിക്കോട്ട് സമാപിച്ചു. മേള SWAC സംസ്ഥാന പ്രസിഡന്റ് ജോർഫിൻ പേട്ട ഉദ്ഘാടനം ചെയ്തിരുന്നു. വിവിധ മേഖലകളിൽ നിന്നായി 200 കമ്പനികളും സംരംഭകരും പങ്കെടുത്തു. കോഴിക്കോട് സരോവരം ബയോപാർക്കിലെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് 2 ദിവസങ്ങളിലായി റീറ്റെയിൽ മേഖലയിലെ ബിസിനസ് സാധ്യതകളും സംരംഭകർക്കുള്ള പ്രോത്സാഹനവും മുന്നിൽ കണ്ടുകൊണ്ട് റീറ്റെയിൽ എക്സ്പോ സംഘടിപ്പിച്ചത്. SWAC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് സൗത്ത് ഇന്ത്യ റീറ്റെയിൽ എക്സ്പോ സംഘടിപ്പിച്ചത്.
എക്സ്പോയിൽ കേരളത്തിലെ 16 ജില്ലകളിൽ നിന്നുമുള്ള ബിസിനസ് പ്രമുഖർ പങ്കെടുത്തു. ഉദ്ഘാടനം സ്വാക്ക് സംസ്ഥാന പ്രസിഡന്റ് ജോർഫിൻ പേട്ട നിർവഹിച്ചു. സ്വാക്ക് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ വാഴാട്ട് അധ്യക്ഷനായിരുന്നു. പരിപാടിയുടെ ഭാഗമായി നടന്ന ഓട്ടോ എക്സ്പോ സ്വദേശി മർമർ ഇറ്റാലിയ CMD സക്കീർ ഹുസൈനും ജിടെക് CMD മഹറൂഫ് മണലടിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും റീറ്റെയിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും സഹകരണത്തോടെയാണ് 2nd എക്സ്പോ കോഴിക്കോട്ട് സംഘടിപ്പിച്ചത്. വ്യാപാര മേഖലയിൽ പുതു സംരംഭകർക്ക് കടന്നുവരാനും നിലവിലുള്ളവർക്ക് പുതിയ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്താനും കമ്പനികൾക്ക് പരസ്പരം വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനും വേണ്ടിയാണ് മേള സംഘടിപ്പിച്ചത്. വിവിധ സെഷനുകളിൽ വ്യാപാര പ്രമുഖർ സംസാരിച്ചു. മൈ സ്റ്റോറി എന്ന സെഷനിൽ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് CE ചാക്കുണ്ണി തന്റെ ബിസിനസ് അനുഭവങ്ങൾ പങ്കുവച്ചു. ഒരുപാട് പ്രതിസന്ധികളും തടസ്സങ്ങളും വെല്ലുവിളികളും എൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ധാരാളം പേർ ശാരീരിക്കെ പിന്തുണയ്ക്കുകയും ചെയ്തപ്പോൾ അപൂർവം ചിലർ ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളൊരു വിഷയം എടുക്കരുത്. നമ്മൾ ഞാനൊരു ട്രെയിനിങ്ങാണ് മാതിരിയായിട്ട് തീവണ്ടി മൂന്നാമത് കിട്ടുക. ട്രെയിനിലെ റിസർവിൽ ഉറപ്പില്ലെന്നവർക്ക് അർത്ഥിക്കാറില്ല. ട്രെയിൻ ട്രെയിനിന്റെ ലക്ഷ്യദാനത്തിൽ എത്തുന്നവരെ കൊടുക്കും. അങ്ങനെ പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പരിപാടിയിൽ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി KS സിയാവുദ്ദീൻ, വ്യവസായ പ്രമുഖൻ PK അഹമ്മദ്, RG ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ RG വിഷ്ണു, മലബാർ ചേംബർ പ്രസിഡന്റ് MA മെഹബൂബ്, ബിൽഡേഴ്സ് അസോസിയേഷൻ ഇന്ത്യ കാലിക്കറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് സുബൈർ കൊളക്കാടൻ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രൂപേഷ് കോളിയോട്ട്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര, ജില്ലാ പ്രസിഡന്റ് PK ബാപ്പുഹാജി, യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര, കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി KM ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾക്ക് സ്വാക്ക് ഭാരവാഹികളായ ഷിനോജ്, ആബിദ്, നിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്ക് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്ക് കെയർ. വാർത്തകൾ തുടരുന്നു. നരിക്കുനി MK മുഹമ്മദ് മുസ്ലിയാർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മെഡിക്കൽ ക്യാമ്പസ് സംഘടിപ്പിച്ചു. വിവിധ വിഭാഗങ്ങളിൽ പരിശോധനകളും രോഗനിർണയവും നടത്തി. ട്രസ്റ്റ് പ്രവർത്തകർ പരിപാടിക്ക് നേതൃത്വം നൽകി. നരിക്കുനി MK മുഹമ്മദ് മുസ്ലിയാർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും രക്തദാന ക്യാമ്പും നേത്രരോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൌഹർ പൂമംഗലം നിർവഹിച്ചു. സി അബ്ദുൾ ജബ്ബാർ അധ്യക്ഷനായിരുന്നു. PK അബ്ദുൾ അസീസ്, മൊയ്തീൻ നേരോത്ത്, മിനി പുതിയോത്ത്, ഡോക്ടർ PK അബ്ദുൾ ഖാദർ, മുനീർ P തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ നരിക്കുനി. മത്സ്യബന്ധനത്തിനിടെ കടലിൽ മറിഞ്ഞ ഫൈബർ വള്ളത്തിലെ 2 തൊഴിലാളികളെ സമീപത്തുണ്ടായിരുന്ന തോണിക്കാർ രക്ഷപ്പെടുത്തി. കടലുണ്ടി നഗരം കിഴക്കൻ പുരയ്ക്കൽ അബ്ദുൽ ഖാദർ, സഹോദരൻ അഷ്റഫ് എന്നിവരെയാണ് രക്ഷിച്ചത്. രാവിലെ ചാലിയത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളം പുലിമുട്ടിന് പടിഞ്ഞാറ് 1 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടത്തിൽപ്പെട്ടത്.
കൂറ്റൻ തിരമാലകൾക്കിടയിൽപ്പെട്ട് വള്ളം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. തൊഴിലാളികൾ നീന്തുന്നത് കണ്ട സമീപത്തെ മറ്റൊരു വള്ളക്കാരെത്തി ഇരുവരെയും കരയ്ക്ക് കയറ്റി. വിവരം അറിയിച്ചതിനെ തുടർന്ന് SIമാരായ ഒ സത്യൻ, പി ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തീരദേശ പോലീസിന്റെ രക്ഷാ ബോട്ടെത്തി വള്ളം കെട്ടിവലിച്ച് തീരത്തെത്തിച്ചു. വള്ളത്തിലുണ്ടായിരുന്ന വല, എഞ്ചിൻ, എക്കോ സൗണ്ടർ, GPS, വയർലെസ് തുടങ്ങിയ ഉപകരണങ്ങൾ നഷ്ടമായി. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. ഗണേശോത്സവ ട്രസ്റ്റിന്റെയും ശിവസേനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ഗണേശോത്സവം September 9 മുതൽ 11 വരെ നടക്കും. വിഗ്രഹങ്ങളുടെ നേത്രോന്മീലനം 7-നും വിഗ്രഹ നിമജ്ജനം 11-നും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗണേശോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ വിഗ്രഹ നിമജ്ജനം ഘോഷയാത്ര September 11 വൈകിട്ട് 4 മണിക്ക് തളിക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിക്കും. ഘോഷയാത്ര സാമൂതിരി സ്കൂൾ മൈതാനം വഴി ചിന്താവളപ്പ് ജംഗ്ഷൻ, സ്റ്റേഡിയം ജംഗ്ഷൻ, പാവമണി റോഡ്, കിഴ്സൺ കോർണർ, മാനാഞ്ചിറ, CH ഓവർബ്രിഡ്ജ് വഴി ബീച്ച് റോഡിൽ പ്രവേശിച്ച് തൊടിയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് മുൻവശം സമാപിക്കും. തുടർന്ന് ഗണേശ വിഗ്രഹങ്ങൾ തൊടിയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്തെ ആറാട്ടുകടവിൽ കടലിൽ നിമജ്ജനം ചെയ്യും. ഇതോടനുബന്ധിച്ചുള്ള നേത്രോന്മീലനം ചടങ്ങ് September 7 നടക്കും. അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി നേത്രോന്മീലനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാൻ പത്മകുമാർ മൂഴിക്കൽ, കൺവീനർ ഉണ്ണികൃഷ്ണ മേനോൻ, ശിവസേന ജില്ലാ സെക്രട്ടറി ഷാജി കെ പണിക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിനായകചതുർത്ഥി കൊണ്ടാടുന്നത് 7-ാം തീയതിയാണ്. നമ്മുടെ തളി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും വിനായകചതുർത്ഥി അന്ന് തന്നെയാണ്. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അന്ന് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അന്നത്തെ ദിവസം മുഹൂർത്തമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. റെയിൽവേ ഗേറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായി ജനങ്ങളുടെ ഏറെ കാലത്തെ ആവശ്യമായ റെയിൽവേ ഗേറ്റ് മുറിച്ചു കടക്കുന്ന ഭാഗത്തുള്ള പൂട്ടുകട്ട വിരിക്കുന്ന പ്രവൃത്തി ഇന്നലെ പൂർത്തിയായി. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ കോൺക്രീറ്റ് കട്ടകൾ നിരത്തിയിരുന്നു. പിന്നീട് ഈ കട്ടകൾ പലതും ഇളകിപ്പോയത് ജനങ്ങളെ ദുരിതത്തിലാക്കി. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. കാൽനട യാത്രക്കാരും ഏറെ പ്രയാസമനുഭവിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ജനങ്ങൾ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തുകയും റെയിൽവേക്ക് പരാതി നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് ഇവിടെ പ്രവൃത്തി ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമൂഹത്തിൽ കുറഞ്ഞ വേതനമുള്ള തൊഴിൽ മേഖലകൾ സ്ത്രീകൾക്കായി മാറ്റിവെക്കണമെന്ന കാഴ്ചപ്പാട് മാറേണ്ടതുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതിദേവി. ചെവാർ സർവീസ് സഹകരണ ബാങ്കിനെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ രാജേഷിന്റെ സ്മരണാർത്ഥം മാധ്യമം ജേർണലിസ്റ്റ്സ് യൂണിയൻ ഏർപ്പെടുത്തിയ 4-ാമത് എൻ രാജേഷ് പുരസ്കാരം WCCക്ക്. തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്ന് ആരോപിച്ച് ഫറോക്ക് നഗരസഭയിലെ LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. എസറ്റ് പേരാമ്പ്രയുടെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.